സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നാഥന് പിറക്കാൻ സത്രത്തിൽ ഇടം കിട്ടിയില്ല എന്ന് ലൂക്ക പറഞ്ഞതായി നാം കേട്ടിട്ടുണ്ട്. ലൂക്ക 2 കാത്തലൂമ എന്നൊരു വാക്കുകൊണ്ടാണ് ഇവിടെ സത്രമെന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. കത്തലൂവോ, കെട്ടഴിക്കുക എന്ന അർത്ഥത്തിലാണ് ഈ വാക്ക് പ്രയോഗിക്കപ്പെടുന്നത് പോലും. വഴിയാത്രയുടെ തളർച്ചയും ഭാരങ്ങളും ഇറക്കി വയ്ക്കാനും ഒരിടവും ഒരിടവേളയുമൊക്കെയാണ് ഈ കത്തലൂമ. ഭാരമൃഗങ്ങൾക്ക് അവരുടെ ഭാരമിറക്കി വെച്ച് കെട്ടുകളഴിച്ച് ഒരാശ്വാസം പകരാനുള്ള ഇടവും. എന്നാൽ ഒരു ശരാശരി യഹൂദ ഗ്രാമത്തിലെ വീടുകൾ പരിശോധിച്ചാൽ അവിടെ സന്ദർശകമുറി, ഗസ്റ്റ് റൂം എന്ന് വിളിക്കാവുന്ന ഒന്നാണ് ശരിക്കും കത്തലൂമ. യൗസപിതാവിന്റെ ബന്ധുക്കളെല്ലാം തന്നെ നാനാ ദേശത്തു നിന്ന് വന്ന് ബെത്ലഹേമിൽ താമസിക്കുന്ന തങ്ങളുടെ ബന്ധുജനങ്ങളുടെ വീട്ടിൽ നിറഞ്ഞു കവിഞ്ഞതിൽ പിന്നെ സന്ദർശക മുറികൾ ഇങ്ങനെ ഒഴിവില്ലാതിരുന്നു എന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ആ വീട്ടകങ്ങളിൽ പൊതുമുറികളുണ്ട്. വീട്ടുകാരെല്ലാം അവിടെയാണ് കിടക്കുന്നത്. അതിന്റെ ഓരത്ത് വൈക്കോലുകളും മറ്റും സൂക്ഷിച്ചിരുന്നു. രാത്രി കന്നുകാലികളെ അതിനോട് ചേർത്ത് കെട്ടുകയും ചെയ്തിരുന്നു സുരക്ഷിതമായിട്ട്. അങ്ങനെയൊരു സന്ദർഭത്തിലാണ് പരിശുദ്ധ കന്യകയ്ക്ക് പൊതുമുറിയിൽ അഭയം തേടേണ്ടി വരുന്നത്. അവൾക്ക് കച്ചികൊണ്ട് ഉണ്ണീശോയ്ക്ക് ഒരു മെത്തമെനയേണ്ടതായിട്ടും വരുന്നു. ലൂക്കാ 10 നല്ല സമരായക്കാരന്റെ ഉപമയിൽ സത്രം എന്നൊരു വാക്ക് അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ ലൂക്ക പ്രയോഗിക്കുന്നുണ്ട്. കത്തലൂമ എന്നൊരു വാക്കല്ല അത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവിടെ കത്തലൂമ എന്ന് പറയുന്നത് സത്രം എന്ന അർത്ഥത്തിലായിരിക്കില്ല എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ലൂക്ക 22:11 പെസഹ ഭക്ഷിക്കാനായി തനിക്ക് ഒരു കത്തലൂമ ഒരുക്കുക എന്ന് ശിഷ്യരുടെ നാഥൻ പറയുന്നുണ്ട്. നമ്മൾ നമ്മുടെ ഭാരങ്ങൾ ദൈവത്തിൽ ഇറക്കി വയ്ക്കാൻ വിസമ്മതിക്കുമ്പോഴെല്ലാം യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തിന് തന്റെ കത്തലൂമ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളോട് സ്വകാര്യമായിട്ടും സന്തോഷമായിട്ടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിനുള്ള ആ ഇടം, ആ ഇഴയടുപ്പം, ആ സമ്മതം നമ്മൾ അങ്ങനെ നിഷേധിച്ചു കളയുന്നു. നമ്മളോടൊപ്പം ഈ വിരുന്നിനിരിക്കാൻ ദൈവം അതിയായി എത്രമാത്രം ആഗ്രഹിച്ചിരുന്നെന്നോ ലൂക്ക 22:16 നാം പല ആവർത്തി ധ്യാനിച്ചിട്ടുള്ള ദസീതേറോ ദസീതറാവി, ആഗ്രഹത്താൽ ഞാൻ ആഗ്രഹിച്ചുവെന്ന്. ഇപ്രാവശ്യം റോമൻ കൂരിയായിക്കുള്ള ക്രിസ്മസ് സന്ദേശത്തിൽ ഫ്രാൻസിസ് പാപ്പ നടത്തുന്ന സുന്ദരമായൊരു നിരീക്ഷണമുണ്ട്. ഫ്രഞ്ച് ഈശോസഭാ വൈദികനും തത്വജ്ഞാനിയുമായ മിഷേൽ ദെസേർത്തോയെ ഉദ്ധരിച്ചുകൊണ്ട്, ആഗ്രഹം ആധിക്യങ്ങളെ ഉളവാക്കുന്നു, ഡിസയർ ക്രിയേറ്റ്സ് എക്സസ്, അതെല്ലായ്പ്പോഴും അതിയായി പ്രവഹിക്കുകയും ചെയ്യുന്നു, അത് നമ്മെ മുന്നോട്ട് നയിക്കുന്നു, നമ്മൾ ഇനിയും എത്തിച്ചേരാത്ത പുതിയ പുതിയ ഇടങ്ങളിലേക്ക്. സ്നേഹിക്കുന്ന ഒരുവന് ഒരിക്കലും യാത്രകൾ അവസാനിപ്പിക്കാനാകില്ല എന്ന്. വൺ ഹു ലവ്സ് കാനോട്ട് സ്റ്റോപ്പ് ദ ജേർണി. അവൻ അവരുടെ ഒപ്പം എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും, നിലയ്ക്കാതെ നിർത്താതെ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമെല്ലാം തന്റെ അടുത്ത് വന്ന് ഭാരങ്ങൾ ഇറക്കി വെക്കുക എന്ന് നാഥൻ പറയുമ്പോൾ യഥാർത്ഥ കത്തലൂമ താൻ തന്നെയാണ് എന്ന് നാഥൻ മനസ്സിലാക്കി തരികയാണ് നമുക്ക്. അതൊരു സത്രമോ ഇടത്താവളമോ അല്ല, താൽക്കാലിക വാസസ്ഥാനവുമല്ല, ക്രിസ്തുവിൽ നമ്മൾ നിത്യമായി വിശ്രമിക്കുന്നതിനെക്കുറിച്ചാണ് നിത്യശാബദം. നമുക്ക് കയറി നിൽക്കാൻ ഇടമൊരുക്കിക്കൊണ്ട് തന്നെ തന്നെയാണ് ദൈവം സജ്ജമാക്കിയത്. ക്രിസ്തുവിൽ വചനം മാംസമായി നമ്മുടെ ഇടയിൽ പാർത്തപ്പോൾ നമ്മുടെ അയൽക്കാരനായിട്ട്, യോഹന്നാൻ 1. അതുകൊണ്ടായിരിക്കണം അയൽക്കാരൻ ആരെ എന്ന ചോദ്യത്തിന് നല്ല സമരായക്കാരന്റെ ഉപമ കത്തലുമായി കുറിച്ച് സംസാരിക്കുന്നത്. ഈ വർഷം ആദ്യമായി വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുൽക്കൂട് സ്ഥാപിച്ചതിന്റെ 800th വാർഷികമാണ്. ഗ്രച്ചോയിലെ അജീവനുള്ള പുൽക്കൂട് ഫ്രാൻസിസിന്റെ കയ്യിൽ ഉണ്ണി യഥാർത്ഥത്തിൽ വിളങ്ങി കണ്ണുടക്കി ചിരിച്ചു, ഹൃദയമുടക്കി സ്നേഹിച്ചു. ആ പുൽക്കൂടിൽ ജീവസുറ്റതായിരുന്നു എല്ലാം. പുൽക്കൂടെന്നത് വെറും കാഴ്ച വസ്തുവല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ തന്നെ ഫ്രാൻസിസ് പാപ്പ പറയും പോലെ അത് വിസ്മയകരമായ ഒരു അടയാളമാണ്, അഡ്മിറാബിലെ സിഞ്ഞും. മനുഷ്യന്റെ ആഴങ്ങളെ മനസ്സിലാക്കാനായി നമ്മൾ ദൈവം ഇറങ്ങി വന്ന ആഴങ്ങളെ നോക്കി നിൽക്കേണ്ടി വരുന്നു ആ പുൽക്കൂടിന്റെ ഫ്രെയിംവർക്കിൽ. അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം ബെത്ലഹേമിലെ ആ ലൂതറൻ പള്ളിയിലെ പുൽക്കൂട് ശ്രദ്ധേയമാകുന്നത്. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തകർന്ന കോൺക്രീറ്റ് അവശിഷ്ടങ്ങളുടെ ഇടയിൽ പാലസ്തീൻ വസ്ത്രമായ കഫിയെ ധരിച്ചുറങ്ങുന്ന ഉണ്ണി, പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ ഉണ്ണി, അതാണ് ലോകത്തിന് നൽകപ്പെട്ട അടയാളമെന്ന് ഇതിനോട് ചേർത്ത് വായിക്കണം. ഇന്നലെ ക്രിസ്മസ് തലേന്ന് ഇസ്രായേൽ നടത്തിയ ഇക്കാലയളവിലെ ഏറ്റവും കടുപ്പമുള്ള ആക്രമണത്തിൽ അൽ മഖാസി അഭയാർത്ഥി ക്യാമ്പിൽ ഏകദേശം 100 ആളുകൾ മരിച്ചു വീണു. ആ മൺതരികൾക്കൊപ്പം അവരുടെ മാംസത്തിന്റെ കഷ്ണങ്ങൾ അലിഞ്ഞു ചേർന്നുവെന്നാണ് പറയുന്നത്, ഒരിക്കലും അലിയാത്തവണ്ണം. ഏതാനും പ്രതിയോഗികളെ നശിപ്പിക്കാൻ എന്തുമാത്രം നിരപരാധികളെയാണ് ഇസ്രായേൽ കൊന്നൊടുക്കുന്നത് എന്നൊരു ചോദ്യം ഇന്ന് ആഗോള മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുകയാണ്. യാതൊരു ന്യായവും അതിന്റെ മുൻപിൽ വിലപ്പോകുന്നില്ല. അതിലേക്ക് വരും മുൻപ് വേറൊരു കാര്യത്തെ നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട്. ഫ്രാൻസിസ് തന്റെ ആദ്യ പുൽക്കൂടിൽ സർവ്വസൃഷ്ടികളുടെയും ഒരു സമന്വയം സാധ്യമാക്കിയിട്ടുണ്ട്, ഡെമോക്രറ്റൈസേഷൻ ഓഫ് ക്രിയേഷൻ. ഏഷ്യയിലൂടെ നാഥൻ പറഞ്ഞതുപോലെ തന്റെ ജനം തന്നെ കേൾക്കുന്നില്ലെങ്കിലും കന്നുകാലികളും കഴുതയുമൊക്കെ തന്റെ നാഥന്റെ പുൽത്തൊട്ടി അറിയുന്നുണ്ട് എന്ന്.
അങ്ങനെ പുൽത്തൊട്ടിയിലെ കന്നുകാലികളും കഴുതയും ഒക്കെ യഥാർത്ഥത്തിൽ ഒരു താക്കീത് തന്നെയാണ് ഈ ഇസയാനിക പ്രവചനത്തിന്റെ പശ്ചാത്തലത്തിൽ. സുവിശേഷത്തെ ജീവിത നിയമമായി പാലിച്ച് അതിന് കാനോനികമായ അംഗീകാരം നേടിയെടുത്ത് മാർപ്പാപ്പയെ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഗ്രെച്ചോയിൽ ഈ ഒരു പുൽക്കോട് ഫ്രാൻസിസും കൂട്ടരും നിർമ്മിച്ചതെന്ന ചരിത്രം. സുവിശേഷത്തെ മാംസത്തിൽ ധരിക്കുന്നവന് മാത്രമേ ശരിക്കും മാംസം ധരിച്ച് സുവിശേഷത്തെ കൺതുറന്ന് കാണാനാകൂ. അതാണ് ഈ പുൽക്കൂട് നൽകുന്ന പാഠം. ഇന്ന് നമ്മുടെ പുൽക്കൂടുകൾ നൽകാത്തൊരു പാഠവും അതുതന്നെയാണ്. സുവിശേഷത്തിന്റെ മാംസരൂപമാണ് മനുഷ്യാവതാരം. സൃഷ്ടിയിൽ മനുഷ്യന്റെ സ്ഥാനമെന്ത്, സമഗ്രത എന്തെന്നൊക്കെ ധ്യാനിക്കാനായി ഈ പുൽക്കൂട് നമ്മെ ക്ഷണിക്കുകയാണ്. ഇന്ന് നമ്മൾ മനുഷ്യോത്തര ഭാവങ്ങളെക്കുറിച്ച് സംസാരിക്കും. പോസ്റ്റ് ഹ്യൂമൻ, മനുഷ്യൻ സ്വയം കൽപ്പിച്ചു വെച്ച പെരുപ്പങ്ങൾക്കപ്പുറം മറ്റ് ജീവിവർഗങ്ങൾക്കും പ്രപഞ്ചത്തിനുമൊക്കെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ആത്മവിമർശനമാണിത്. മനുഷ്യനാണ് അവസാന വാക്കെന്ന ദുർമേധസ് അവിടെ ഉരുകി ഒലിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നേരത്തെ നാം കണ്ടതുപോലെ ഫ്രാൻസിസിന്റെ ആ പുൽക്കൂട് ഒരു പോസ്റ്റ് ഹ്യൂമൻ എക്സ്പീരിയൻസ് ആണ്. മനുഷ്യന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാനായി അത് സൃഷ്ടപ്രപഞ്ചത്തെയും കൂട്ടുവിളിക്കുന്നു. മനുഷ്യന്റെ അപ്പുറം ദൈവമാണെന്ന് മനസ്സിലാക്കാനായി മനുഷ്യനെയും ക്ഷണിക്കുന്നു. സാങ്കേതികവിദ്യയുടെ വളർച്ചയോടൊപ്പം നിർമ്മിത ബുദ്ധിയുടെയും റോബോട്ടുകളുടെയും വരവോടെ മനുഷ്യനെന്ത്, മനുഷ്യന്റെ ബുദ്ധി എന്ത്, മനുഷ്യന്റെ സവിശേഷമായ കഴിവുകൾ എന്തെന്നൊക്കെ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ പൊളിച്ചെഴുതപ്പെടുകയാണ്. ഈ ഒരു ദിശാസന്ധിയിലാണ് നാം മനുഷ്യാവതാരത്തെക്കുറിച്ച് ധ്യാനിക്കുന്നത്. എന്തുകൊണ്ട് ദൈവം മനുഷ്യനായി എന്ന് ചോദിച്ചുകൊണ്ട് ഉത്തരം കിട്ടാനായി ആ ചോദ്യം തിരിച്ചിട്ടാൽ മതി, മനുഷ്യൻ ദൈവമാകാൻ തന്നെ. യോഹന്നാൻ 10:35-38 വരെ തന്റെ വചനത്തെ സ്വീകരിച്ചവരെയെല്ലാം ദൈവങ്ങളെന്ന് ദൈവം വിളിക്കുന്നുണ്ടല്ലോ. വചനം മാംസമായെങ്കിൽ അതിനാൽ മാംസം വചനമായി മാറണമെന്നാണ് ഇതിന്റെ അർത്ഥം. ദൈവം മനുഷ്യനായപ്പോൾ മനുഷ്യൻ ദൈവമായി തീർന്നതുപോലെ ഇത് ഒരു പരമപരിശുദ്ധ വിനിമയമാണ്. മനുഷ്യൻ തന്റെ തന്നെ അന്തസ് കൈമോശം വരുത്തിയിരിക്കുന്ന ഈ കാലത്ത് സ്വന്തം ഉത്തരവാദിത്തങ്ങളെ വെച്ചൊഴിഞ്ഞ് കളമൊഴിയുന്ന നേരത്ത് ക്രിസ്തു വീണ്ടും തന്റെ മനുഷ്യാവതാരത്താൽ ഈ ചോദ്യം ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനായി വന്നത് എന്ന്. മനുഷ്യനെ വെല്ലുന്ന അശരീരികളായ ബുദ്ധിവൈഭവമുള്ള ഒരു സൃഷ്ടിയായിട്ടല്ലോ നാഥൻ വന്നത്. ബലഹീനരും തകർന്നവരുമായ മനുഷ്യരായിട്ട് തന്നെയല്ലേ വചനം മാംസമായി. ഇസ്രായേൽ നിരപരാധികളെ ഇത്രയധികം കൊന്നൊടുക്കാൻ ഒരു കാരണമുണ്ട്. അത് അവർ ഉപയോഗിക്കുന്ന ഒരു നിർമ്മിത ബുദ്ധിയിലൂന്നിയ സാങ്കേതിക വ്യവസ്ഥയുടെ പ്രത്യേകത കൊണ്ടാണ്. ഈ നിർമ്മിത ബുദ്ധി ഇസ്രായേലിന് പറഞ്ഞു കൊടുക്കുന്നു ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളെക്കുറിച്ച്. ആ ഇടങ്ങൾ ആക്രമിക്കുമ്പോൾ അവിടെ നിരപരാധികൾ എത്രയധികം മരിച്ചു വീഴുന്നുവെന്ന് ഇസ്രായേലിന് പരിഗണനയിൽ വരുന്നില്ല. ഈ നിരപരാധികളാകട്ടെ പലപ്പോഴും മനുഷ്യകവചങ്ങളാണ് പാലസ്തീന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മറ്റൊരു അനീതിയുടെ ഭാഗമായിട്ട്. ഈ നിർമ്മിത ബുദ്ധിയുടെ സങ്കേതത്തിന് ഇസ്രായേൽ നൽകിയിരിക്കുന്ന ഓമന പേരാണ് ഹബഷോറ എന്ന്, ദ ഗോസ്പൽ സുവിശേഷം എന്ന്. കൂട്ടക്കൊലയ്ക്കുള്ള സംവിധാന ശേഷി, മാസ് അസാസിനേഷൻ കപ്പാസിറ്റി എന്നാണ് ഇതിനെക്കുറിച്ച് വിദഗ്ധർ പറയുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ യഥാർത്ഥ സുവിശേഷം എന്താണ് എന്ന്. ക്രിസ്തുവിനെ നോക്കിയിട്ട് ആലോചിച്ചു നോക്കൂ. വചനം മാംസമായവനെ നോക്കിയിട്ട് നമ്മൾ ഒരാൾ പോലും നശിച്ചു പോകാതിരിക്കാനായി അവൻ അത്രമേൽ നമ്മെ സ്നേഹിക്കുകയാൽ തന്റെ ദൈവമഹത്വം വിട്ട് മനുഷ്യനായി വന്നു. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ, പഴയ നിയമത്തിൽ, ഹീബ്രുവിൽ മാംസത്തിനും സുവിശേഷത്തിനും ഒരേ വാക്കാണ് എന്ന്. ബാഷാർ, വചനം മാംസമായെങ്കിൽ നമ്മുടെ മാംസം വചനമാകുക തന്നെ വേണം തിരിച്ച്. അങ്ങനെ നമ്മുടെ ഓരോ ജീവിത തന്തുവും വചനപ്രഘോഷണമായി മാറണം. സി എസ് ലൂയിസിന്റെ വിഖ്യാതമായ ഒരു ചിന്താശകലം കൂടി പകരട്ടെ. ഏറെ പ്രത്യേകിച്ച് ഇന്നലെ നമ്മൾ ദാവീദിനെ ദൈവം ഒരു ഭവനമായി ഉയർത്തുന്നത് ധ്യാനിക്കുമ്പോൾ മനുഷ്യാവതാരത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് കത്തലൂമയെക്കുറിച്ച് പറഞ്ഞതിന്റെ മേമ്പൊടി പോലെ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു ജീവനുള്ള ആലയമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ദൈവം ആ ആലയത്തിൽ ചില പുതുക്കിപ്പണിയിലേകൾ നടത്തുകയാണ്. അവിടെ പൊട്ടലും ചീറ്റലുമൊക്കെ അവൻ ശരിയാക്കുന്നുണ്ട്. ഇതൊക്കെ അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് നിങ്ങൾക്കും സംശയമില്ല. അങ്ങനെയിരിക്കെ ആ വീട് പിടിച്ച് ദൈവം ഉലയ്ക്കാൻ തുടങ്ങുകയാണ്. ഭയപ്പെടുത്തുന്ന വേദന നിങ്ങളിൽ അത് ഉളവാക്കുന്നു. ദൈവം ഇതെന്തിനുള്ള പുറപ്പാടാണ്? ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. നിങ്ങൾ വിചാരിച്ച കണക്ക് ഒരു ഭവനമല്ല ദൈവം പണിയുന്നത്. അവൻ തറ വലുതാക്കുന്നുണ്ട്, മുറികൾ കൂട്ടിയെടുക്കുന്നു, ഇവിടെ ഒരു മേലാപ്പ് ഉയർത്തുന്നു, കോട്ടകൊത്തളങ്ങൾ കെട്ടിപ്പൊക്കുന്നു. നിങ്ങളെന്താണ് വിചാരിച്ചത്? അവൻ ഒരു ചെറിയ കൂരയായിട്ടാണ് നിങ്ങളെ ഉയർത്തുന്നതെന്നോ? അല്ലേ, അല്ല. അവൻ നിങ്ങളിൽ ഒരു കൊട്ടാരം തന്നെയാണ് പണിയുന്നത്. അവന് അതിൽ സ്വന്തമായി വസിക്കാൻ തന്നെ. നേരത്തെ പറഞ്ഞില്ലേ, സത്രങ്ങളല്ല, ഇടത്താവളങ്ങളല്ല, നിത്യമായ വാസസ്ഥലങ്ങൾ.